തൃക്കോവിൽവട്ടം കണ്ണനല്ലൂർ ജംഗ്ഷനിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ശേഖരം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഹരിതകർമ്മസേനയുടെ ചുമലിൽ കെട്ടിവെച്ച് ഗ്രാമപഞ്ചായത്ത് തലയൂരി. ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരം അപകടഭീഷണിയാണെന്ന അഗ്നിരക്ഷാ സേനയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് പഞ്ചായത്തിൻ്റെ നീക്കം. ഷോപ്പിംഗ് കോംപ്ലക്സിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് അന്ത്യശാസനം നൽകി. ഷോപ്പിംഗ് കോംപ്ലക്സിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഒരു മാസം ശേഖരിച്ച പ്ലാസ്റ്റിക് അല്ല MCFൽ ഉള്ളതെന്നും ഓരോ മാസവും കളക്ഷൻ ഇറങ്ങുന്നതിന് മുമ്പ് ശേഖരിച്ച പ്ലാസ്റ്റിക് കരാർ വെച്ച കമ്പനിക്ക് കൈമാറണമെന്ന നിർദ്ദേശം ഹരിതകർമ്മസേനാംഗങ്ങൾ പാലിക്കുന്നില്ലെന്നും കളക്ഷനിൽ മാത്രമാണ് ഇവരുടെ ശ്രദ്ധയെന്നുമാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്തിൽ പറയുന്നത്. എന്നാൽ 2 MCFൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ കണ്ണനല്ലൂരിലെ 1 MCFൽ ശേഖരിച്ചിരിക്കുന്നതും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും പഞ്ചായത്ത് അംഗം അലിയാരിക്കുട്ടി പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഈ 1 MCF, അന്ന് 2 MCF ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ 1 MCF കേസ് മുഖാന്തരം അടയ്ക്കേണ്ടി വന്നതുകൊണ്ട് മറ്റൊരു MCFലേക്ക്, ഈ MCFൽ സാധനങ്ങൾ കൂടുതൽ വരുന്നതുകൊണ്ട് ഇവരെ കൊണ്ട് തരംതിരിപ്പ് പ്രക്രിയകൾ നടത്താതെ ഈ കഴിഞ്ഞ 3-4 മാസം കൊണ്ട് തരംതിരിക്കൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പാർട്ടിക്ക് അവിടെ കൂടിയത്. ഇവരെ കൊണ്ട് തരംതിരിപ്പ് നടത്തി ഈ സാധനങ്ങൾ ലീഗലായി കൊടുക്കേണ്ടിയുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണസമിതിയിലുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, VEO, AS ഇവരാരും ഇത് തിരിഞ്ഞു നോക്കാതെ ഞങ്ങളിതിൻ്റെ പ്രതിഷേധവുമായിട്ട് ഇത്രയും സാധനങ്ങൾ ചൂട് സമയത്ത് അവിടെ ഡംപ് ചെയ്തിട്ടിരിക്കുന്നത് വൻ ദുരന്തം ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഹരിതകർമ്മസേനക്കാരെ ഇവിടെ വിളിപ്പിക്കുകയും അവരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അവർക്ക് കത്തുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അവർ നിരപരാധികളാണ്. ആ ഹരിതകർമ്മസേനക്കാരുടെ എന്ത് പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഈ 15 മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് ഇവരെ കൂടെ ഉണ്ടാവും. അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റും അധികൃതരും തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ പറയുന്നു. കണ്ണനല്ലൂർ 3 നില ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഇത് ശേഖരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ല. 23 വാർഡിന്റെയും പ്ലാസ്റ്റിക് അവിടെയാണ് ശേഖരിച്ചു വെക്കുന്നത്. ഇത് തരംതിരിച്ച് കൊടുക്കുന്നതിനോടുള്ള സൗകര്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ 4 വശവും പാരപ്പറ്റൊന്നും സൈഡ് ഒന്നും കെട്ടിട്ടില്ലാത്ത ഒരു ബിൽഡിങ്ങാണ്. ഞങ്ങൾക്ക് അതിലൊരു സുരക്ഷിതത്വവും ഇല്ല. പിന്നെ വീണ്ടും ജീവൻ പണയം വെച്ചാൽ ഞങ്ങൾ ചെയ്യും. എങ്കിലും ഞങ്ങളെ വയറ്റിപ്പെടുപ്പിൻ്റെ കൊണ്ട് ഞങ്ങളത് ചെയ്യുന്നു. ഇപ്പം ഈ ആളുകളെ കൂടെ കയറ്റിപ്പെടുത്തി അവർ ഭീഷണി എന്ന രീതിയിൽ വളർത്തിയിരിക്കും. അവിടെ എന്തെങ്കിലും ഒന്നുകിൽ പ്ലാസ്റ്റിക് കൊണ്ടുവച്ചിരിക്കുന്ന എന്തെങ്കിലും തീ കത്തിയോ എന്തെങ്കിലും ചെയ്താൽ ഈ വന്ന കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഈ ബാക്കിയുള്ള 45 ഹരിതകർമ്മസേനക്കാരായിരിക്കും അതിൽ ഉത്തരവാദി എന്നാണ് പറയുന്നത്. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയാണ് കണ്ണനല്ലൂർ ജംഗ്ഷനിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്. ബിൽഡിംഗ് ഫയർ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കണ്ണനല്ലൂർ ജംഗ്ഷൻ അഗ്നികുണ്ടത്തിന് മധ്യയാണെന്ന ഭീതിപ്പെടുത്തുന്ന വിവരമുള്ളത്. കുണ്ടറ റോഡിലെ വ്യാപാര സമുച്ചയത്തിന്റെ ടെറസിലും 1-ആം നിലയിലെ ഒരു മുറിയിലുമായി 6000 ചതുരശ്രടി സ്ഥലത്താണ് വൻ പ്ലാസ്റ്റിക് ശേഖരമുള്ളത്. കെട്ടിടത്തിന് താഴെയുള്ള നിലകളിൽ ആശുപത്രിയടക്കം പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടത്തിന് തൊട്ടടുത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണനല്ലൂർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കച്ചിക്കടയും മത്സ്യ മാർക്കറ്റും സമീപത്തുണ്ട്. 100 കണക്കിന് വാഹനങ്ങളാണ് കെട്ടിടത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. 11 kV വൈദ്യുത ലൈൻ പോകുന്നതും കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ. അഗ്നിബാധയടക്കമുള്ള അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരിക്കുമെന്ന് അഗ്നിരക്ഷാ സേനയുടെ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു ഗോവണി മാത്രമാണ് കെട്ടിടത്തിലേക്കുള്ളത്. ഇതിനാകട്ടെ കൈവരിയുമില്ല. കെട്ടിടത്തിന്റെ വശങ്ങളിൽ ആൾമറയുമില്ല. സുരക്ഷയില്ലാത്ത 3 നില കെട്ടിടത്തിന്റെ ടെറസിലാണ് ജീവൻ പണയം വെച്ച ഹരിതകർമ്മസേനാംഗങ്ങൾ പണിയെടുക്കുന്നത്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് തലച്ചുമടായാണ് കെട്ടിടത്തിന് മുകളിൽ എത്തിക്കുന്നത്. അസഹ്യമായ ചൂടിൽ പകലന്തിയോളം ഇരുന്നാണ് ഇത് വേർതിരിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.